ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു ഹാപ്പി ന്യൂസ് കാര്യം സെറ്റാക്കി. മോനെ പോലീസ് പിടിച്ചു. രാവിലെ മാളക്കുട്ടിക്കും പപ്പായ്ക്ക് 8 പണി കിട്ടി. അമ്മയ്ക്ക് ഭയങ്കര തലവേദന കേട്ടോ, കാറ്റും മഴയും കടിച്ചപ്പത്തിന്. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രൈൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് രാവിലെ വയ്യ. ബി പി ഒക്കെ നോക്കിയിട്ട് പോയി കിടക്കുവാണ്. ചോറും കറിയൊക്കെ തരാവോടോ, 1.5 വിശക്കുന്നുണ്ട്. ആണോ? അമ്മേനെ വിളിക്കുന്ന സമയം 1.5 ഇത്തിരി തോർച്ചയുണ്ട്, മഴ ഇത്തിരി കുറവുണ്ട്. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക, എല്ലാം ശരിയാക്കണം. ഇനി അയ്യോ, മുടിയൊന്നും കെട്ടി തന്നില്ല, ക്ഷീണമാണോ? കഞ്ഞോളം ഉപ്പൊക്കെ ഇട്ട് ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എല്ലായിടത്തും പനിയാണ്. മേരുമ്മയ്ക്കൊക്കെ പനിയാണെന്ന് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ കൊല്ലത്തുനിന്നുള്ള ആറ്റച്ചേട്ടനില്ലേ, ശ്രീകാന്ത്, ആ ചേട്ടനും പറഞ്ഞു പനിയാന്ന് പറഞ്ഞു. എല്ലായിടത്തും പനിയുടെ ഒരു ലക്ഷണം വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇന്നലെ എല്ലാം മഴ നനഞ്ഞു, ഉത്തരവാദിത്തം വിട്ടതോടെ അതും ഒക്കെ ചെയ്ത് നടന്നായിരുന്നെ. അതിന്റെയാണോന്ന് അറിയത്തില്ല. രാവിലെ ഒട്ട് ഭയങ്കര തലവേദന, ഈ ഒരു സൈഡ് അങ്ങ് പൊട്ടി പൊളിഞ്ഞു പോവാ. അതിന്റെ കൂടെ മിറ്റ് നിറച്ചും കാറ്റടിച്ച് കരിയറ കിടക്കുമായിരുന്നു. ഞാനും പപ്പായും കൂടെ ആയിരുന്നു മിറ്റ് തൂത്തെ. പപ്പ ഒരു സൈഡ് തൂത്തു, ഞാൻ ഒരു സൈഡ് തൂത്തു. എന്തോ ഒരു ചപ്പായിരുന്നു ഇന്നലെ വൈകിട്ട്. ഞാൻ തൂത്തു മൂന്നാലഞ്ച് കൊട്ട റബറിന്റെ ഇല ഉണ്ടായിരുന്നു. അതും എല്ലാം കൂടെ കഴിഞ്ഞോട്ട് കയറി വന്നപ്പോഴത്തേനെ പെട്ടെന്ന് കണ്ണിലോട്ട് ഇരുട്ട് കയറുകയും തറ കറങ്ങുകയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങള് കഞ്ഞോളൊക്കെ കൊടുത്ത് വിക്സ് ഒക്കെ തടവി പിടിച്ച് കട്ടിലേ കിടത്തി, അവിടെ കിടന്നോളാൻ പറഞ്ഞ്. വാ ചോറിന, അപ്പൊ ചോറൊക്കെ പപ്പാനെ ഞാൻ കൊറേ നേരമായിട്ട് നോക്കും. പപ്പ അടുക്കള ഏതാണ്ടൊക്കെയോ പരിപാടിയായിരുന്നേ. കൊച്ചു കൊച്ചിന്റെ റൂം ക്ലീനിങ് ആയിരുന്നു. ഇന്ന് ചേട്ടന്മാരൊന്നും ഇല്ലല്ലോ. കൊച്ചിന്റെ റൂം ക്ലീൻ ആക്കി, സീലിംഗ് ഒക്കെ തുടച്ച്, അമ്മയുടെ റൂമും ക്ലീൻ ആക്കി, എന്റെ റൂമും ക്ലീൻ ആക്കി, ഹാളും ക്ലീൻ ആക്കി. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ആക്കി പോവാണെങ്കിൽ കുഴപ്പമില്ല. റൂമും ക്ലീൻ ആക്കിയിട്ട് ഇറങ്ങിയാലും നമുക്ക് പൊടി ഹാളിലെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. കൊച്ചിന്റെ റൂം കൊച്ച അടിക്ക് പറക്കിയത് കുറെയൊക്കെ അത് വീഡിയോയിൽ കാണിക്കാട്ടോ. നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കാണ്. വാ ചോറുണ്ട്, ബാക്കി രാവിലെ മീൻ മേടിച്ചോണ്ടെന്ന്. കൊറച്ചു മുന്നേ അതില് മീൻ വെട്ടുന്നുണ്ട്. അയ്യോ നല്ല, എല്ലാ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ തലവേദന പറയാ. ഇതിലെ ഒരു വണ്ടിക്കാരൻ മീൻ കൊണ്ട് വന്നു, കിളിമീൻ ഞാൻ മേടിച്ചു. കിളിമീൻ ചെറിയ കിളിമീനായിരുന്നു, കണ്ടില്ലേ ഈ ടൈപ്പ്, കുഞ്ഞു മത്തിരി വലിപ്പമുള്ളൂ. പക്ഷെ അത് അത്ര മെച്ചമല്ലായിരുന്നു, വെട്ടിയെടുക്കാൻ താമസമായിരുന്നു. അത് അര കിലോ ഞാൻ മേടിച്ച 100 അര കിലോയ്ക്ക്, ഒത്തിരി മേടിച്ചാലും കേടായി. അപ്പൊ അര കിലോ മേടിച്ച് അത് വറുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കി, പിന്നെ മാങ്ങാച്ചാറുണ്ട്, പിന്നെ കർക്കിടകത്തിൽ ഇച്ചിരി മുളക് സംബന്ധി ഒക്കെ കഴിക്കണമെന്നായിരുന്നു. ഒത്തൽ മുളക് പൊട്ടിച്ചത്, അത് ഇന്നലെ പൊട്ടിച്ചാ കേട്ടോ, കഴിഞ്ഞാൽ പൊട്ടിച്ചതല്ലോ. പിന്നെ ഇത് മെഴുക്കോട്ടുണ്ട്. പിന്നെ ഈ നെല്ലിക്ക നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് 6 ആയിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക. ഇത് ദിവസം ഓരോന്ന് കഴിക്കണം, കഴിച്ചാൽ നല്ലതാന്നാ പറയുന്നത്. പച്ച മാറ്റി വെച്ചിരുന്നതെല്ലാം ഞാൻ കഴിച്ചു, എന്തായാലും എന്റെ ശരീരം പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. പിള്ളേരും നിങ്ങൾ ആരും കഴിക്കുന്നില്ല, ഇരുന്നു അതാ പറയുന്നത്. കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല. കാരണം ഒരാൾക്ക് മേലാതാകുമ്പം ഒരാള് എനിക്ക് പെട്ടെന്ന് തലവേദന എടുത്തങ്ങോട്ട് ദേഹം വരയ്ക്കോ കണ്ണിലോട്ട് ഇട്ട് കയറുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി കിടന്നു. അന്നേരം കഞ്ഞി അടുപ്പേ കിടക്കുന്നേ ഉണ്ടായിരുന്നു, വാർത്തിട്ട് പോരില്ലായിരുന്നു. മീൻ വെട്ടാനിരിക്കുന്നു, അന്നേരം അതൊക്കെ മനസ്സിലുണ്ട്. മീൻ വെട്ടിയില്ലല്ലോ, ഉച്ചക്കത്തേന് ഭക്ഷണമാക്കിയില്ലല്ലോ എന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണിലോട്ട് ഇരുട്ട് കയറിട്ട് ഒരു രക്ഷയില്ല. എന്നാണ് 5 കിടക്കാൻ പറഞ്ഞു പോയി കിടന്ന്. ഇപ്പൊ 1.5 അരമണിക്കൂർ 1 ഒരു മണിക്കൂറും ഉണ്ട്. അപ്പൊ അന്നേരം മീനും വെട്ടി ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി. ഞാൻ കൂടി പോലെയല്ലോ കേട്ടെ, ഞാൻ റൂം വൃത്തിയാക്കാൻ വിളിച്ചില്ല, ഞാൻ കൂടി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു, ഞാൻ റൂമിലായിരുന്നു. അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളു. പിന്നെ വിളിക്കാൻ വലിയ ചാറൊന്നുമില്ല, എനിക്ക് ചെള്ളാ സൂക്ഷിക്കുക. പിന്നെ മുളക് പൊട്ടിച്ചോണ്ട് ഇരിക്കാം. 1, 2, 3, 4, 5, 6 കൂട്ടം കറിയുണ്ട്. ആ മെടുക്കനാ മെടുക്കനാ, കഴിച്ചു കഴിച്ചു. കൂടുതൽ
മാളക്കുട്ടി, മാളക്കുട്ടിയുടെ റൂം വൃത്തിയാക്കി തീരാറായി. ഇനി എന്റെ റൂം വൃത്തിയാക്കണം. എന്റെ റൂം വൃത്തിയാക്കണം, ആരെങ്കിലും സഹായിക്കോ. അതിന്റെ ഒരല്ല എന്തി കുത്തി വെക്കാമെന്നോ? അതെ, റൗണ്ട് ഒരു സെല്ലോടേപ്പ് വെച്ച് ഒട്ടിക്കണം. അന്നിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. ഇതെ ഫുള്ള് പൊടിയാണല്ലോ. ഓ, ബാക്കി പൊടിയാ കേട്ടോ അതിൽ ഇരിക്കുന്നേ. കൊച്ച്, ഈ പുസ്തകം എല്ലാം മാറ്റി. ഇതൊക്കെ ചേച്ചിയുടെയും എന്റെയും ഒക്കെ പഠിച്ച പുസ്തകങ്ങളാ കേട്ടോ. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കൊച്ച് അവിടെ മണ്ടവശമൊക്കെ തുടച്ചു, ക്ലീൻ ആക്കി. പിന്നെ പെട്ടിയൊക്കെ എടുത്ത് തുടച്ചു. പെട്ടിക്കകത്തൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഒരു പെട്ടി, എൻ്റെ ചേച്ചിയുടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. പിന്നെ സീലിംഗ്, കൊച്ച് സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ തുടച്ചു. അപ്പൊ എന്റെ, ഞാൻ രണ്ടു പെട്ടി മേടിച്ചാണ്. ഇപ്പൊ വന്നു വന്ന് എനിക്ക് ഒറ്റ പെട്ടി പോലും ഇല്ലേ. എവിടെ ചേച്ചി എടുക്കല്ല അല്ലേ. പിന്നെ കൊച്ച് ഫാനൊക്കെ തുടച്ചു. അലമാരിയുടെ മണ്ടവശം ഒക്കെ ക്ലീൻ ആക്കിയോടോ. ക്ലീൻ ആക്കി അല്ലേ. എടുത്തൂത്തോ? ഉപ്പുലുപോലായിരുന്നു അല്ലേ. ഈർപ്പം അടിക്കുന്നുണ്ടായിരുന്നു. അലമാരിയുടെ മണ്ഡപം എല്ലാം ക്ലീൻ ആക്കി. ഇനിയിപ്പം ഭിത്തിയൊക്കെ തുടക്കണം. ഭിത്തി തുടക്കണം, ബെഡ്ഷീറ്റ് മാറ്റണം, നിലം തുടക്കണം. തീരാറായി. പിന്നെ ഇനി അലമാരി അടക്കം കുറച്ച് വൃത്തിയാക്കാനുണ്ട്, അടുക്കി പറക്കിയൊക്കെ വെക്കാനുണ്ട്. അതുപിന്നെ കുളി കഴിഞ്ഞ് ഒന്ന് വൈകിട്ട് കഴിയാലോ. പൊടിയുടെ പരിപാടി കഴിഞ്ഞ അന്നേരം കുളിക്കണം, അല്ല ദേഹം ചൊറിയും. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. പിന്നെ ഞാൻ മറ്റേ കർട്ടനൊക്കെ ഊരി മാറ്റി. കർട്ടനൊക്കെ അലക്കായിരുന്നോ അല്ലേ. കർട്ടനൊക്കെ അലക്കണം, വേറെ കളറ് കയറ്റാൻ പോവാ. വേറെ കളറ് കർട്ടൻ ഇടാൻ പോവാണോ? അപ്പം എല്ലാം വൃത്തിയാക്കി പറക്കി എടുക്ക്. ഓരോ ദിവസം കൊണ്ട് ഓരോ റൂം വൃത്തിയാക്കാം. അമ്മയ്ക്കൊന്നും വയ്യാതെ കിടക്കുന്നോണ്ട് അമ്മയുടെ റൂം നമുക്ക് നാളെ വൃത്തിയാക്കാം. എല്ലാം ഓരോ നടന്ന് വൃത്തിയാക്കി എടുക്കാം അല്ലേ. നമ്മൾ തന്നെ നോക്കി കഴിഞ്ഞാൽ പറ്റിയല്ലോ കേട്ടോ. അത് ഇതും പെട്ടിയൊക്കെ പിടിച്ച് മാറ്റാനും പൊക്കാനൊക്കെ. ഇതിനകത്താണ് ഞാൻ കൊണ്ടുവന്ന കൊറേ ഉടുപ്പും അത് ഇതെല്ലാം കൂടി ഇരിക്കുക. എന്നിട്ട് മണ്ടേത്ത് അടുത്ത് ഇങ്ങോട്ട് ചാടിച്ചു വെക്കാം. തിരിച്ചു നോക്കാൻ ഭയങ്കര പാടാ. എന്നിട്ട് ഞാൻ വേരി ഒഴിച്ചു ചെയ്യുമായിരുന്നു. അപ്പൊ മീൻ ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ പൊക്കി മണ്ട കെട്ടി വെച്ച്. ഈ ബെഡ്ഷീറ്റ് മാറാനുള്ളതാണെങ്കിൽ ബെഡ്ഷീറ്റ് വെച്ച് തുടക്ക്. ബെഡേ പറ്റില്ലേ പൊടി. ബെഡ്ഷീറ്റ് മാറാനുള്ള ബെഡ്ഷീറ്റിനെ വെച്ചിട്ട് തുടക്ക്. ബെഡിന്റെ കവർ മാറാനുള്ള. എന്നാ തുടച്ചോ കേട്ടോ. മോനെ പോലീസ് പിടിച്ചു. കാക്കയില്ലാത്തേനെ നിനക്ക് മാത്രം ഉപ്പുവറ കാക്കയിടാ. ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ ഇടാ. ഞാൻ ചിരിച്ചു. നിയമം പാലിക്കേണ്ടതാണ്. ടാക്സി വണ്ടി അല്ലേ. ടാക്സി വണ്ടിയാണ്. ഒരു അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഡ്രൈവർ ആരാന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അവരൊത്തിരി കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. പറഞ്ഞു ജേടാ, നിന്നെ ഒരു വട്ടം ചോദിച്ചു നീ ആശുപത്രി പോവാന്ന് പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിട്ടു. ഇപ്പൊ നീ എന്നാ പറയുന്ന ആലോചിക്കാൻ പറഞ്ഞു. പൊക്കോളം പറഞ്ഞു കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഫയ. അപ്പൊ ഞാൻ പുതിയൊരു ലാഡർ മേടിച്ചിട്ടുണ്ട്. ഇത് മേടിക്കാൻ വേണ്ടി പോയതാ കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. മളയല്ല ഞാൻ കേറുന്നത് നോക്കിട്ടാ മേടിച്ചേ. അപ്പൊ നമ്മുടെ സീലിംഗ് തുടക്കാനും പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ വേണ്ടി. അപ്പൊ അത് കൊറേ ദിവസമായിട്ട് പറയോ ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടി. ഒരുപാട് ആവശ്യത്തിനാണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ടിലെ ഈ കറുത്ത ടൈല് ക്ലാഡിംഗ് ഒക്കെ ഒന്ന് തുടക്കാനൊക്കെ പപ്പ ഈ ഏണിയൊക്കെ തപ്പി നടക്കും. അപ്പൊ എല്ലാ ആവശ്യം വരും. ബാക്കി സാധനങ്ങളും എടുത്തു വച്ചേ. അത് ഉണക്കപ്പയാ. ഏറ്റവും വലിയ എടുത്താൽ കൊടുത്തു. ഉണക്കപ്പ 5 കിലോ അയക്കാനുള്ള. ഒരു കവറിങ് നടോ. ഇതെന്നാ അറിയോ, ഇത് കൊടുമ്പുളയും ഗ്രാമ്പുവാ. അതെന്നാ അറിയോ, ചെറിയ കവറിനകത്ത് അത് പാലും കൊച്ചിന് തിന്നാ ബോണ്ടി.
ബോണ്ട. ഇവരെല്ലാരും ഇന്ന് ചത്തുകിടന്ന് പണിയായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ചായ ഇട്ട് കുടിച്ച് എന്തെങ്കിലും കനത്തിൽ തിന്നാന്ന് വെച്ച്. നല്ല കനത്തില് കൊച്ചമ്മ താഴെ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ എടുക്ക പോന്ന് പറഞ്ഞിട്ട് കവറക്കൂരി നോക്കി. ഇതെന്നാ നട്ട കുറുക്കാണോടോ? ഓട്സ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുന്ന കേട്ടോ. അതിന്റെ അടിയില് അല്ല, അത് ഈ സൈഡിൽ ഇരിക്കുന്നപ്പാ. അത് ഇത് ഇത് ഇങ്ങനെ ഊരി ഊരി വരുന്ന സാധനമാണ്, കുഴപ്പമില്ല. അത് ചുമ്മാ ഇരിക്കുന്ന, അത് അവര് ആ പ്ലാസ്റ്റിക് കവറിന്റെ കൂടെ ഒരു ഷോയ്ക്ക് വെച്ചേക്കുന്ന സാധനമാണ്. അത് ഇതേ നോക്കി ഇങ്ങനെ ഇത് ഇതേലിങ്ങനെ നോക്കണം. ആ കേറി നിക്കാം. ആ ഉദ്ഘാടനം ചെയ്യുന്നു, ഫാൻ തുടക്കാനൊക്കെ. ആ നിന്നോ, കുഴപ്പമില്ല. അങ്ങനെ ഉദ്ഘാടനം നിർവഹിച്ചു കേട്ടോ. പക്ഷേ ഇത് ഈ റൗണ്ട് ഇല്ലേ, അപ്പൊ ഈ റൗണ്ട് എപ്പോഴും ക്ലിപ്പ് വീണിട്ട് വേണം കയറാൻ, ഇല്ലെങ്കിൽ ഫ്രണ്ടോട്ട് മറിഞ്ഞു പോകും. ഇത് കണ്ടോ, ഇവിടെ ഈ സാധനം ഈ റൗണ്ടിന്റെ അകത്തോട്ട് കയറി കിടക്കണം. ഇത് ലോക്കാ ഉണ്ടോ, ആ റൗണ്ട് കണ്ടോ. ആ അത് ഇതിന്റെ അകത്തോട്ട് ഇടുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് സെറ്റ് ആകുന്നത്. ഒരു ഒച്ചയൊക്കെ കേക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആ അതെല്ലാം തുടക്കണം. പിന്നെ ഫാൻ നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചിട്ട് രണ്ടു മാസമായി തണുപ്പായോണ്ട് വേനൊക്കെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചു കേട്ടോ. എല്ലാ റൂമിലും രാത്രി മൊത്തം ഇട്ട് ഉപയോഗിച്ചു. ഒരു ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ പിന്നെ ഇപ്പൊ തുടയ്ക്കുമ്പോ തറ ഉണങ്ങാൻ വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. നല്ല തണുപ്പുണ്ട്. അതുമല്ല വേനക്കാണേലും നമുക്ക് ഇതിന്റെ അകത്ത് അകത്ത് കയറുമ്പോ നല്ല തണുപ്പ്, കൂളിങ്ങിന്റെ സീലിംഗ് അല്ലേ അടിച്ചേക്കുന്നത്. നാട്ടുമ്പുറത്തു നിന്നൊക്കെ വരുന്ന കോട്ടയം ജില്ല അവിടെ നിന്നൊക്കെ ഓരോരുത്തർ വരുന്നവരെ വന്നിരിക്കുന്ന കുറേ ഫാനൊന്നും ഉണക്കാൻ പറ്റും, കാരണം അവർക്ക് ആ ചൂട് ശരീരത്തിന്റെ ചൂടുണ്ട്. ഈ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ ഞാനും അമ്മയും കൂടെ ഒരു വട്ടം പോയി പടലങ്ക നോക്കി. പപ്പയുടെ ഗിഫ്റ്റ് ഇതല്ല കേട്ടോ, അപ്പയ്ക്ക് വേറെ ഗിഫ്റ്റ് വരുന്നുണ്ട്. ആ ഇത് മേടിക്കാൻ വേണ്ടി ഞാനും അമ്മയും പടലങ്ക നോക്കി. പിന്നെ പപ്പ എന്നോട് പറഞ്ഞു കട്ടപ്പന പോകുമ്പോ നോക്കാന്ന് പറഞ്ഞിട്ട്, നമ്മളിങ്ങനെ വഴി സൈഡ് ഇങ്ങനെ വണ്ടി സ്പീഡ് കുറച്ച് പോയിട്ടെ രണ്ടൊന്ന് കടയിലൊക്കെ നോക്കി, അപ്പൊ ഒന്നും കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന ഒന്നുമല്ല, ഈ മറ്റേ അലുമിനിയം ആണ്ട് തുരുമ്പെടുക്കില്ല. പിന്നെ പുറത്തിടല്ല, മഴയത്ത് ഇടാതെ അകത്ത് എവിടെയെങ്കിലും സാധനം കടക്കകത്തൊക്കെ അത് ഇത് എടുക്കാനൊക്കെ എന്നെയാണ് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും മടക്കിയിട്ട് ഭദ്രമായിട്ട് വെച്ചാൽ എവിടെയെങ്കിലും കയറ്റി വെച്ചാൽ മതി. നമ്മളത് ഇത് കൂട്ടുകൊണ്ട് ബ്രഷ് കൂട്ടി ചെറുതായിട്ട് ഇവിടെ താഴെ നിന്ന് കുഴിച്ചു കൊടുത്തോ. ഇനി നമുക്ക് നല്ല രീതിയിൽ അതെല്ലാം ക്ലീൻ ചെയ്യാം, തുടയ്ക്കാൻ പറ്റും. അമ്മ വരും, അമ്മനെ കൂടെ കാണിക്കാവേ. കൊച്ചിന്റെ റൂമെല്ലാം ഇന്ന് കൊച്ചി ക്ലീൻ ചെയ്തു, മാതാവിന്റെ രൂപം ഒക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുവായിരുന്നു. അതൊക്കെ ഇന്ന് എടുത്തു വെച്ചു, മോള് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ രൂപം നമ്മള് ഇവിടുത്തെ രൂപങ്ങളെല്ലാം നമ്മള് അങ്ങോട്ട് മാറ്റും. ആ ദിശയെ വരണമെന്നാ, കിഴക്ക് സൈഡില് ഇങ്ങനെ കിഴക്ക് വരും. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ വട്ടം നമ്മള് അവിടെ ഒരു പടി പിടിപ്പിച്ചു കേട്ടോ, നല്ലൊരു പടി പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് രൂപങ്ങൾ വെക്കുകയും വേണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ തിരുവേനി നമുക്ക് പറഞ്ഞായിരുന്നു, ഒരുപാട് ഫോട്ടോകളും. അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള ഒരു രണ്ടോ മൂന്നോ എണ്ണം ഒരു നമ്മുടെ കൃഷ്ണവിഗ്രഹം ഒക്കെ പൊട്ടിപ്പോയായിരുന്നു പണിയിടയ്ക്ക്. അപ്പൊ അതെല്ലാം മാറി വേറെ രണ്ടൊന്നും ഫോട്ടോസ് ഒക്കെ ഉണ്ട്, വലിയ ഫോട്ടോസ്. അതൊക്കെ അമ്പലത്തിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യമുള്ള രണ്ടോ മൂന്നോ എണ്ണം
അത് കേട്ടോ അടിപൊളിയായാലും അത് നേരത്തെ ഉണ്ടായിരുന്നതാന്ന് തോന്നുന്നു കേട്ടോ ആ പടി, ആ വിളക്കിന്റെ മണ്ടേലത്തെ പടി. അത് പലകയാണ്, അത് ഈ പടി. കട്ട് ചെയ്തിട്ട് അത് പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാം ഓരോ സ്ഥാനമുണ്ട്. ചില മരണം മരിച്ചു പോയവരുടെ ഫോട്ടോ ചില ചിലർക്കെല്ലാം വിശ്വാസമുണ്ട്. ചിലര് ഇതെല്ലാം അതൊന്നും നോക്കുകയല്ല, റൂമിനകത്തും കിടക്കുന്ന റൂമിലും അവിടെ ഇവിടെ വെക്കും. ഇതിന്റെ അടിയില് മറ്റേ ഇത് റബ്ബർ ബുഷ് ആണോ? റബ്ബർ അല്ല, ഫാബ്രിക്കേഷൻ ബുഷാണ്. എന്നാലും കണ്ടമാനായിട്ട് വലിച്ചു കഴിഞ്ഞാൽ പോറും. ഒരാള് കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? വണ്ടേ വരെ കയറി നോക്കിയമ്മേ, കുഴപ്പമൊന്നുമില്ല. നാളെ തൊട്ട് സീലിംഗ് എല്ലാം തുടച്ച് നല്ല രീതിയിൽ തുടയ്ക്കാൻ പറ്റും. അമ്മയ്ക്ക് അലർജി ഒക്കെ ഉള്ളതുകൊണ്ടേ റിഫ്ലക്ഷൻ കിട്ടും. പുതിയ വരയുടെ പണി കഴിഞ്ഞപ്പോ നമ്മള് അതിന്റേതായ പൊടികളും കാര്യങ്ങളും എല്ലാം ഈ റൂമിലെല്ലാം അതെല്ലാം സെറ്റ് ചെയ്യണം. പാല് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ചായ ഇടുവാണെങ്കിൽ ബോണ്ട മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. രാവിലെ ഒരു 9 മണി തൊട്ട് ഉച്ചക്ക് ഒരു 3:30 വരെ ഒരാൾക്ക് തലവേദനയും തലകറക്കൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിച്ച് നോക്കിയായപ്പോഴത്തേന് പുതിയ റൂമൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് പറഞ്ഞിട്ട് പപ്പായും അമ്മയും കൂടെ അങ്ങ് പോയി. കൊച്ചു കൊച്ചിന്റെ റൂം തുടച്ചു. നാളെ എന്റെ റൂം തുടയ്ക്കണം, ഇമ്മറിന്റെ റൂം ക്ലീൻ ആക്കണം. അങ്ങനെ പണികൾ കിടക്കുന്നു. ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു ഹാപ്പി ന്യൂസ് കാര്യം സെറ്റാക്കി പറയട്ടെ കൊച്ചേ. അപ്പൊ നമ്മളെ ഇൻവെർട്ടർ വെക്കാൻ തീരുമാനിച്ചു. ഞാൻ അതിന് കൊച്ചോട് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസമെല്ലാം കുറെ കമന്റ് കിടക്കുന്ന കണ്ടു, ശ്രീക്കുട്ട ഇൻവെർട്ടർ വെക്ക്, അത്യാവശ്യം ഫോണൊക്കെ റീചാർജ് ചെയ്യാം, പിന്നെ അത്യാവശ്യം കറണ്ട് പോകുമ്പോൾ ലൈറ്റും കാര്യങ്ങളും ഫാനും ടി വി എല്ലാം ഉപയോഗിക്കാം. എത്ര മണിക്കൂർ? 2 ദിവസം വരെയൊക്കെ ഉപയോഗിക്കായിരിക്കും. അത് നമ്മളെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചാ. അപ്പം 10-25 രൂപ ആവും. വീടിന്റെ നിർമ്മാണ ഘട്ടങ്ങളെല്ലാം 99% തീർക്കും. ഏതായാലും നമ്മൾ ഇത്ര വീടൊക്കെ പണിതിട്ട് നമ്മള് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ മൊത്തം കരിയും പുകയാവും. പിന്നെ മെഴുകുതിരി കത്തിച്ചു വെക്കാനാണെങ്കില് കുട്ടമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ മാളക്കുട്ടിക്കും 20 രൂപയുടെ മെഴുകുതിരി മേടിച്ചു കൊടുത്തിട്ട് കൊച്ചിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചേ മഴക്കാലമാണ്, പണിയും വേലയൊന്നും ഇല്ല. കൊച്ചി 2 സെന്റൻസ് പഠിച്ചിട്ട് ഊതി കെടുത്തണം, എന്നിട്ട് മനസ്സുറപ്പിച്ച് പഠിച്ചിട്ട് പിന്നെ മെഴുതിരി കത്തിച്ചിട്ട് അടുത്ത സെന്റൻസ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ അതുകൊണ്ട് കൊച്ചയോട് ഞാനിപ്പം പോയപ്പോൾ സംസാരിച്ചു. കൊച്ച പറഞ്ഞു ആ നല്ലത് നോക്കി സെറ്റ് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. സിന്ധു കുഞ്ഞിമയാണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫോൺ കുത്തിയിടാൻ പോയപ്പോൾ പറഞ്ഞായിരുന്നു, ശ്രീക്കുട്ടാ ഇത്രയൊക്കെ ചെയ്തില്ലടാ, നീ എന്നാ ഒരു ഇൻവെർട്ടറും കൂടെ അങ്ങ് വെക്കടാ. ചേച്ചിയോട് ചോദിച്ചില്ല, ചേച്ചിയോട് ചോദിക്കാതെ ചെയ്ത് കേട്ടോ. ചേച്ചിയോട് ചോദിച്ചാലും അവള് ചെയ്തോളാൻ പറയത്തേ ഉള്ളൂ. പിന്നെ രാവിലെ അവിടെ വെച്ചു പിച്ചിരി കുറഞ്ഞായിരുന്നേ, പിന്നെയും വീണ്ടും വൈകിട്ട് ആയപ്പത്തേനും പിന്നെയും ചെറുതായിട്ട് തലവേദന. അതെങ്ങനെ മടക്കുന്നേ? അത് പൊക്കിയാ മതി. എന്റെ അടി ഒരു ബുഷ് ഉണ്ട്, വേണമെങ്കിൽ നമുക്കൊരു റബ്ബർ ബുഷ് വേണമെങ്കിൽ പിടിപ്പിക്കാം. എപ്പോഴും പറച്ചില്ലായിരുന്നു അതിനെ പറ്റി. ബൈറിങ്ങിന് സാധനം എടുക്കുമ്പോ ആ കടയിൽ ഇരിക്കുന്ന കാണുമ്പോ ചോദിച്ചു ഇത് കൂട്ട് എവിടെയാ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചാ പുള്ളിയോട്. പുള്ളി പറഞ്ഞു ഓൺലൈനിൽ മേടിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു.
ഓൺലൈനിൽ മേടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ വലിയ കംപ്ലൈന്റ് ആണെങ്കിൽ പിന്നെ റിട്ടേൺ അത്ര വലുതല്ലേ. ഇഷ്ടപ്പെട്ടാ അമ്മ, ഇനിയിപ്പോ നാളെ രാവിലെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യുവല്ലേ. ഞാൻ ഉടുപ്പൊക്കെ മാറട്ടെ, കോഴിക്ക് തീറ്റ കൊടുത്തേ. ഞാൻ കോഴിത്തീറ്റ മേടിച്ചു വന്നിട്ടുണ്ട്. സുനീറ്റമ്മന് ഭയങ്കര സന്തോഷമേ. എന്തൊക്കെ നമ്മൾ മൂന്ന് കോഴിക്കുഞ്ഞെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ വെച്ചിറക്കിയത്. ഇൻവേർട്ടർ ഇൻക്യുബേറ്ററിന്റെ അകത്ത് വെച്ചിറക്കിയത്. അത് ഈ ഒരെണ്ണം സിന്ധുപ്പിച്ചിട്ട് എന്താ പൂച്ച പിടിക്കോ വട്ടി പിടിക്കോ എന്നു ചെയ്ത് പോയി. ബാക്കി രണ്ടെണ്ണമായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഒരു സമയം കിട്ടിയപ്പം പോയി കൂടൊക്കെ ശരിയാക്കി കൊടുത്തായിരുന്നു. അതിന് ഇങ്ങനെയൊന്നും അല്ല വളർത്തണ്ടേ, തീറ്റയൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നലെ സിന്ധുപ്പിച്ചിട്ട് കോഴി മുട്ടയിട്ടു, ആദ്യത്തെ മുട്ട. എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തന്നെ കേട്ടോ, ശ്രീകുട്ടാവ് മുട്ടയിട്ടാന്ന്. ഇപ്പൊ സുനീലിനെ കട വെച്ച് കാണുമ്പോ തന്നെ ഓടി വരുവോ, ഇവിടെ മുട്ട ഇട്ടോ എന്നുണ്ട്. ഭയങ്കര സന്തോഷം. അവിടെ രണ്ടോ മൂന്നോ കോഴി നമ്മുടെ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് നാപ്പത് എണ്ണം ഒന്നിച്ചാ കിടക്കുന്നത്. അപ്പൊ തീറ്റ തികയുന്നില്ല, തീറ്റ തികയുന്നില്ല. രണ്ടോ നമ്മള് ഒരുപാട് പൈസ മുടക്കി കോഴിഫല്ലോ ഗ്രോവറോ അങ്ങനെയുള്ള സാധനം ഇടയ്ക്ക് ഒരു ശകലം മേടിച്ച് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ അഞ്ച് ശരിക്ക് പറഞ്ഞാൽ നാല് നാപ്പത് കോഴി നാല് കിലോ തീറ്റ വേണം, നാല് കിലോ തീറ്റ വേണം നമുക്ക്. അങ്ങനെ നമുക്ക് ഇടയ്ക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങള് പച്ചപ്പുല്ലും പട്ടിണി കിട്ടും കൊല്ലുവാന്ന് അറിയാതെ തിന്നോളും. പുല്ലൊക്കെ തിരുന്നുകൊണ്ട് മുട്ടയ്ക്ക് പോഷക ഗുണം കൂടും, ഇറച്ചിക്ക് പോഷക ഗുണം കൂടും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ മുട്ടയിടാൻ തുടങ്ങിയില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് മുട്ട ഇടിയിപ്പിക്കുക. അതിനകത്തൊരു പത്ത് ഇരുപത് എണ്ണത്തിനെ പിടിച്ച് മാറ്റി വലുതിനെ പിടിച്ച് മാറ്റിയിട്ട് മുട്ട ഫെല്ലറ്റ് കോഴിക്കട ഈ തീറ്റക്കട കിട്ടും. ആ ഫെല്ലറ്റ് മേടിച്ചൊരു പത്ത് ദിവസം കണ്ടിന്യൂ കൊടുക്കണം. തീറ്റയ്ക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി മുട്ട ഇടാൻ തുടങ്ങും. നമ്മുടെ കോഴിയെ നമ്മൾ ഉടനെ തന്നെ മുട്ട ഇടിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ മുട്ടയെന്ന് അല്ല, ഇവിടെ സത്യം പറഞ്ഞാൽ മുട്ടയല്ല ലക്ഷ്യം. ഇവിടെ പൂങ്കോഴി കൂവുന്നുണ്ടോ എന്ന് ചെവി ഊർപ്പിച്ചാണ് എല്ലാരും ഇരിക്കുന്നത്. കോഴി ശരിയായിട്ടുണ്ടോ തട്ടു. ഇപ്പൊ അത്രയും താല്പര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടിങ്ങനെ വിളിച്ചു ഞാനും ഉപ്പായങ്ങളുടെ പെരക്കാത്ത കേട്ടി കോഴിനെ അരി ഇട്ട് അടുക്കള. പണ്ട് മുട്ട ഇട്ടിട്ട് കോഴി കൊക്കൂറ്റോ, കോഴി കൊക്കുമ്പോ മാളുകൂട്ടി അത് കേട്ട് കഴിഞ്ഞാൽ അന്നേരം പറയും പപ്പ കോഴി കൊക്കുന്നുണ്ട് നമുക്ക് കൊന്നാലോ. അതാ മുട്ടയിട്ട കോഴി കൊക്കുന്ന കേൾക്കുമ്പോ ഞാൻ പെരക്കാത്ത ഇങ്ങനെ പണ്ടത്തെ അവിടുത്തെ വാതിലില്ലേ ആ വാതിലിന്റെ അതിലെ കോഴി ഇങ്ങനെ കിട്ടുന്ന കൂടെ ഇടക്കുമല്ലോ. അപ്പം ഞങ്ങളവിടെ പച്ചരി ഇടും വാതിലിന്റെ അവിടെ. എന്നിട്ട് ഇവിടെ ഒരു കഥ ഉണ്ട്, ഇവിടെ ഒരു കഥ ഉണ്ട്, കഥ അടച്ചിടും. എന്നിട്ട് പപ്പ പറയും കൊച്ചു വിളിക്കാൻ പറയും. ഞാൻ വിളിക്കും, വിളിക്കുമ്പോ അടുക്കള കയറും കോഴി കൊത്തി 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 അകത്ത് കയറുമ്പോ കഥ അടയ്ക്കും. എന്നിട്ട് പെരക്കകത്തിട്ട് പിടിക്കും, എന്നിട്ട് തട്ടും, എന്നിട്ട് കറി വെച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോ കൊച്ചു പറയും പാവം കോഴിയായിരുന്നു ഇച്ചിരി കൂടെ വലുതായിരുന്നു എന്ന് പറയും. അതിശക്തമായ കാറ്റും മഴയുമാണ് കേട്ടോ ഇടുക്കിയിൽ, ഭയങ്കര മഴയാണ്. നാളെ കർക്കിടകം ഒന്നല്ലേ, അതിൻ്റെ അതിന് മുന്നോടിയായിട്ട് നോക്കി നോ കുട്ടുംകാറ്റ് പോലെയാണേ ഉണ്ടോ ഇവിടെ നോക്കി. ഇലയെല്ലാം പറക്കുന്നു, തെങ്ങൊക്കെ വളച്ചൊടിക്കാൻ തുടങ്ങുന്നു. മോളും സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല, കഥയെല്ലാം അടയുന്നുണ്ട്. വന്നു വന്നു അയ്യോ കടന്നു പോയിക്കേ, ബൈക്ക് മാറ്റി വെച്ചില്ല നമ്മുടെ വണ്ടി. എങ്ങാണ്ട് ഓടിച്ചു പോയിട്ട് കഴിഞ്ഞാ ടക്കിയേ അതിശക്തമായ കാറ്റാ. ഇപ്പൊ കൊറേ വർഷം കൂടിയാ ഇതുപോലെ ഒരു കാറ്റ് വരുന്നത്. കേട്ടോ അവിടത്തേക്ക് നമ്മുടെ ഇച്ചിരി അപ്പുറത്തോട്ട് മാറി ദിശ മാറിയായി. ദിശ മാറി കാറ്റാണ് കൂടുതലേ. ആ അതെ, ശക്തമായ കൊടുങ്കാറ്റാ.